നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഒരു ജനപ്രതിനിധിയോട്, ഒരു സ്ത്രീയോട്, ഒരു വിധവയായ സ്ത്രീയോട്, ഒരു പൊതുപ്രവർത്തകയോട് ഇങ്ങനെയൊക്കെയാണോ ഇവിടുത്തെ ചില രാഷ്ട്രീയ കോമരങ്ങൾ പെരുമാറേണ്ടത് എന്നുള്ള ചിന്തയാണ് ഓരോ കേരളീയ വ്യക്തിയുടെയും അല്ലെങ്കിൽ മലയാളിയുടെയും മനസ്സിൽ ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇനിയിപ്പോൾ CPIM-കാരാണെങ്കിൽ കൂടി ആ മഹതി വിധവയായത് CPIM-ൻ്റെ കുഴപ്പം കൊണ്ടല്ല, ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, അത് അവരുടെ വിധിയാണ് എന്നാണ് നമ്മുടെ MM മണിയാശാൻ്റെ പ്രതികരണം. ഒരു സ്ത്രീയെ ഒരു പൊതു ഇടത്തിൽ വെച്ച്, ഒരു വിധവയെ അവരെ ദുഃഖത്തിലാഴ്ത്തുന്ന, അവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ MLA-യെ പിന്തുണച്ചുകൊണ്ട് കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി എത്തിയത് അത്യന്തം ദുഃഖകരമായിപ്പോയി. ഒരിക്കലും ഇതൊന്നും ഇവിടെ നടന്നുകൂടാത്തതാണ്. വ്യക്തിഹത്യ എന്നത് ഒരിക്കലും ആശാസ്യകരമല്ല, അനുവദനീയമല്ല, അഭിലഷണീയമല്ല. അത് തികഞ്ഞ തരംതാണ നടപടിയാണ് എന്ന് പറയുന്നതിൽ ഖേദമുണ്ട്. എന്നെയും കൊന്നോളൂ, എൻ്റെ ഭർത്താവിനെ നിങ്ങൾ ഇല്ലാതാക്കി, എന്നെയും നിങ്ങൾ കൊല്ലൂ, എത്ര വേദനയോടുകൂടിയാണ് ശ്രീമതി KK രമ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും, ഓരോ മലയാളി ചിന്തിക്കേണ്ട വിഷയമാണ്. ഒരു ജനപ്രതിനിധിയെ നിയമസഭയിൽ വെച്ച് ഇത്തരം വ്യക്തിഹത്യകൾ നടത്തുന്ന ഈ രീതിയെ എന്ത് രാഷ്ട്രീയമെന്ന് പേരെടുത്ത് നമുക്ക് വിളിക്കാൻ സാധിക്കും. KK രമയുടെ പ്രതികരണം ഇങ്ങനെയാണ്: ചന്ദ്രശേഖരനെ കൊന്നിട്ടും അവർക്ക് മതിയായിട്ടില്ല. RMP-യുടെ വളർച്ച, സർക്കാരിനെതിരെ സംസാരിക്കുന്നത്, വിമർശിക്കുന്നത്, ഇതൊക്കെ അവരെ അസ്വസ്ഥരാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒട്ടും മനുഷ്യത്വമില്ലാത്ത തരത്തിൽ ഒരു പ്രയോഗം സഭയിൽ വെച്ച് നടത്തിയത്. മഹതി എന്നാണ് എന്നെ MM മണി വിളിച്ചത്. ജനങ്ങൾ തിരഞ്ഞെടുത്ത് സഭയിലെത്തിയ അംഗമാണ് ഞാൻ എന്നായിരുന്നു KK രമയുടെ പ്രതികരണം. സഭയിലെ മുതിർന്ന അംഗങ്ങൾ അത്തരമൊരു പരാമർശം വേണ്ടായിരുന്നുവെന്ന് പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് മുഖ്യമന്ത്രി വന്നപ്പോൾ മാപ്പ് പറയേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് MM മണി പ്രസംഗം തുടങ്ങിയത്. പരാമർശം പിൻവലിക്കണമെന്ന് മുഖ്യമന്ത്രി പറയണമായിരുന്നു, അത് അദ്ദേഹം ചെയ്തില്ല. മാത്രമല്ല, മണി പ്രസംഗിച്ചതിൽ തെറ്റൊന്നുമില്ല. രമയെ മഹതി എന്നാണ് വിളിച്ചത്, പരിഹാസപൂർവ്വം വിളിച്ചതാണ് എന്നുള്ള കാര്യം ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാവുന്ന കാര്യമല്ലേ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി? ഭരണപക്ഷത്തുള്ള ഒരാളെ പ്രതിപക്ഷത്തുള്ള ഒരാളാണ് ഇങ്ങനെ പറഞ്ഞതെങ്കിൽ അത് പിൻവലിക്കണം, അങ്ങേറ്റം അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നൊക്കെ ഇവർ പറയുമായിരുന്നില്ലേ? എന്നെ വിധവയാക്കിയത് CPIM തന്നെയാണ്. ചന്ദ്രശേഖരനെ കൊന്നത് CPIM ആണ്. കൊന്നത് ശരിയാണെന്ന് CPIM സ്ഥാപിക്കുകയാണ് ചെയ്തത്. ചന്ദ്രശേഖരനെ കൊന്നു എന്ന് സ്ഥാപിക്കുകയാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുലം കുത്തി എന്ന് വീണ്ടും വീണ്ടും മരിച്ച ശേഷവും TP ചന്ദ്രശേഖരനെ അപമാനിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തെ പോലും അപമാനിച്ചുകൊണ്ട് സംസാരിച്ചത്. എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് ഓരോരുത്തരുടെ മാനസിക നിലയ്ക്ക് അനുസരിച്ചിരിക്കും എന്ന് പറഞ്ഞതും അതിൻ്റെ ഭാഗമായിട്ടാണ്, അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. സഭാരേഖയിൽ നിന്ന് തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല, സ്പീക്കർ പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സംഭവിക്കുമോ എന്ന് നമുക്ക് പിന്നീട് അറിയാം. ഒരു സ്ത്രീയെ ഇത്രയും അപമാനിച്ചിട്ട്, അവരെ വിധവയാക്കിയിട്ട്, അവരെ ആരോരുമില്ലാത്തവരാക്കിയിട്ട്, അവരുടെ ആ ഒരു മനഃശക്തി കൊണ്ട് പിടിച്ചു കയറിയിട്ട് രാഷ്ട്രീയത്തിൽ താൻ ആരാണ് എന്ന് കാണിച്ചു കൊടുത്തിട്ട്, തൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്തിട്ട്, തൻ്റെ പൊതുപ്രവർത്തനം കൊണ്ട് കാണിച്ചു കൊടുത്തിട്ട് ഇത്തരത്തിൽ നിയമസഭയിലേക്ക് കടന്നു വന്നപ്പോൾ സഹിക്കാനാകുന്നില്ല പിണറായി വിജയനും മണിയാശാനും കൂട്ടർക്കുമൊന്നും. അതാണ് ഇതിന് പിന്നിലെ ചെയ്തോ വികാരം. ഒരാളെ പരമാവധി അപമാനിച്ച്, അതും സ്ത്രീകളെ പരമാവധി അപമാനിച്ച്, പരിഹസിച്ച്, വെല്ലുവിളിച്ച് മുമ്പോട്ട് പോവുക, അതാണ് CPIM എന്ന നെറുകെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ വൃത്തികെട്ട രാഷ്ട്രീയ മുഖം. ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കണം.